നമസ്കാരം. ലീഫ്ടെക് മെഡി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മനോഹരൻ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സാൻഡലേസിയ കുടുംബത്തിലെ ഒരു മരത്തെക്കുറിച്ചാണ്. ഒരിടത്ത് ഒരു രാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. അവർക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഒരിക്കൽ രാജകുമാരിക്ക് ഒരു മോഹം തോന്നി. പള്ളി ഉറങ്ങാൻ കാട്ടിലെ ഏറ്റവും വലിയ ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ ഒരു ചന്ദന ട്രാക്ടർ വേണം. ഈ വിധമുള്ള മുത്തശ്ശിക്കഥകൾ എല്ലാം നമ്മൾ ശ്വാസമടക്കി പിടിച്ചിരുന്ന് ശ്രദ്ധയോടെ കേട്ട ഒരു കാലമുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഗാഥികൻ ചന്ദനക്കെട്ടിൽ എന്ന തൻ്റെ പ്രസിദ്ധമായ കഥാപ്രസംഗത്തിലൂടെ കാട്ടിലെ ചന്ദനമരത്തെക്കുറിച്ച് അതിമനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അതേ ചന്ദനമരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. യഥാർത്ഥ ചന്ദനമരം നമ്മൾ എത്ര പേർ കണ്ടിട്ടുണ്ടാവും? ഇനി കണ്ടാൽ തന്നെ അതിനെ തിരിച്ചറിഞ്ഞവർ വളരെ ചുരുക്കമായിരിക്കും. ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ കാട്ടുമരമായേ നമ്മൾക്ക് തോന്നൂ. അതുകൊണ്ടുകൂടിയാണ് ഈ മരം ഇന്നും ഭൂമുഖത്ത് കാണപ്പെടുന്നത് എന്ന ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട മരം കൂടിയാണ് ചന്ദനമരം. സുഗന്ധമുള്ള മരം ആണ് ചന്ദനമരം. ഏകദേശം 10 ഇനം സാൻഡലും കിഴക്കൻ ഏഷ്യയിലും അതുപോലെ ദക്ഷിണ പസഫിക്കിലെ ദ്വീപുകളിലും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഹവായ്, മറ്റ് പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലൊക്കെ ഇവ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനം തന്നെയാണ് ചന്ദനമരങ്ങൾ. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലെ ചന്ദനമരങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും അവയുടെ വിളവെടുപ്പ് നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിരവധി മരങ്ങൾ അനധികൃതമായി മുറിക്കപ്പെടുന്നു. ഇന്ത്യയിൽ റായലസീമ മേഖലയിലെ കടപ്പ, ചിറ്റൂർ, കർണൂൽ ജില്ലകളിലും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ, പ്രകാശം എന്നിവയുടെ ചില ഭാഗങ്ങളിലും കർണാടകയിലെ മൈസൂർ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ശേഷാചലം, വെള്ളിക്കണ്ട, ലങ്കാമല, പാലക്കൊണ്ട മലനിരകളിലും കാണപ്പെടുന്നു. കേരളത്തിലെ മറയൂർ ചന്ദനം ഗുണനിലവാരത്തിൽ ലോകത്തിൽ തന്നെ വളരെ ഉയർന്നതാണ്. സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ അന്താരാഷ്ട്ര സഹായത്തോടെ പുതിയ തോട്ടങ്ങൾ സൃഷ്ടിച്ച് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ചിലയിടങ്ങളിലും ഇന്ത്യൻ ചന്ദനം വൻതോതിൽ വളരുകയോ വളർത്തുകയോ ചെയ്യപ്പെടുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ഇനം ചന്ദന മരങ്ങൾ. സാൻഡലം പൈനുക്കുലേറ്റം സാൻഡലം ജനുസിലെ മരങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗമാണ് ചന്ദനം. ഒരു യഥാർത്ഥ ചന്ദനമരം ഏകദേശം 10 മുതൽ 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. മറ്റു വൃക്ഷ ഇനങ്ങളുടെ വേരുകളിൽ ഭാഗികമായി പരാന്നഭോജ്യവുമാണ്. ഈ മരങ്ങൾക്ക് നല്ല ഭാരമുള്ളതും മഞ്ഞ നിറമുള്ളതുമായ തടികളാണുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ചെറിയ കായ്കളും ഉണ്ടാകും. വീഡിയോ ശ്രദ്ധിച്ചാൽ കായ്കൾ കാണാം. അതിൽ കാണുന്ന മരവും 10 മീറ്ററോളം ഉയരമുള്ള മരമാണ്. അതിൻ്റെ ചുവട് ഭാഗത്ത് ഇലകൾ പോലും ഉണ്ടായിരുന്നില്ല, അല്ല ശിഖരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ എനിക്കിത് സൂം ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോ സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ വീഡിയോയുടെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്. സദയം ക്ഷമിക്കുക. കൂടാതെ മറ്റ് സുഗന്ധമുള്ള മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നൂറ്റാണ്ടുകളോളം അവയുടെ സുഗന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ചന്ദനമരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചന്ദനതൈലം അതിൻ്റെ ഉപയോഗത്തിനായി മരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിലയേറിയ മരങ്ങളിൽ ഒന്നായി ചന്ദനം പലപ്പോഴും പരാമർശിക്കപ്പെടുന്നുണ്ട്. പരാമർശിക്കപ്പെടുകയല്ല, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഒരു മരം തന്നെയാണ് ചന്ദനം. മരത്തിനും അതിൽ നിന്നെടുക്കുന്ന എണ്ണയ്ക്കും നൂറ്റാണ്ടുകളോളം ഒരു പ്രത്യേക സുഗന്ധം നിലനിൽക്കുന്നതായി കണ്ടുവരുന്നു. തൽഫലമായി സാവധാനത്തിൽ വളരുന്ന ഈ മരങ്ങളിൽ ചില ഇനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അമിതമായ ഉപയോഗത്തിനായി മനുഷ്യൻ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അതിൽ യഥാർത്ഥ ചന്ദനത്തിന് പകരമായി മറ്റ് പല മരങ്ങളും വെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയൊക്കെ സംഭവിച്ചു കൊണ്ടുവരുന്നുണ്ട്. പയർ കുടുംബത്തിൽ വരുന്ന അല്ലെങ്കിൽ ഫാബിയേസിയ കുടുംബത്തിൽ വരുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ വൃക്ഷമായ പെട്രോകാർപ്പ് സാൻഡൽനസിൻ്റെ ചുവന്ന നിറമുള്ള മരത്തിൽ നിന്നാണ് ചുവന്ന ചന്ദനം അല്ലെങ്കിൽ രക്തചന്ദനം ലഭിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സാൻഡൽവുഡല്ല, അല്ലെ ചന്ദനമരമല്ല, ഇത് പയർവർഗത്തിൽപ്പെടുന്ന ഒരു മരം മാത്രമാണ്. ഇത് നമ്മൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മുഖത്ത് ഉണ്ടാകുന്ന പാടുകളൊക്കെ മായ്ക്കാനും സ്ത്രീകളൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈ രക്തചന്ദനം ധാരാളമായി ഉപയോഗിക്കുന്നത് കാണാം. യഥാർത്ഥ മരങ്ങളിലും വേരുകളിലും ചന്ദനതൈലം എന്ന് വിളിക്കുന്ന മഞ്ഞ സുഗന്ധ തൈലം അടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ചെടിയെ തിരിച്ചറിയാനുള്ള ഏകമാർഗവും. അലങ്കാരപ്പെട്ടികൾ, ഫർണിച്ചറുകൾ എന്നിവയിൽ വർഷങ്ങളോളം അതിൻ്റെ സുഗന്ധം നിലനിർത്തുന്നു. അതുപോലെ തന്നെ തടി വാറ്റിയെടുക്കുന്ന വഴി ലഭിക്കുന്ന എണ്ണ
സുഗന്ധദ്രവ്യങ്ങൾ, സോപ്പുകൾ, മെഴുകുതിരികൾ, ധൂപവർഗ്ഗങ്ങൾ, നാടോടി മരുന്നുകൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചന്ദന എണ്ണയുടെ വില ലിറ്ററിന് ഏകദേശം 3000 മുകളിൽ അമേരിക്കൻ ഡോളറാണ്. ഈ മരത്തിനെ മനുഷ്യൻ വെട്ടി നശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണവും ഈ മരത്തിൻ്റെ വില തന്നെയാണ്, അല്ലെങ്കിൽ ചന്ദന തൈലത്തിൻ്റെ വില തന്നെയാണ് ഇതിൻ്റെ വംശനാശ ഭീഷണിക്ക് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്നത്. ചന്ദനത്തിൻ്റെ പുറന്തലയിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്, ടാനിൻ എന്ന് പറയും. ഇത് പെയിൻ്റൊക്കെ ഉത്പാദിപ്പിക്കുന്നതിനായിട്ട് ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. അത് ചന്ദന മരത്തിൻ്റെ പുറന്തലയിലുണ്ട്. ഇത് ചായത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതും ഒരു കാരണമാണ്, പക്ഷേ അത് വളരെ ചെറിയ അളവിലേ ഉണ്ടാവുള്ളൂ. സാൻഡൽ ആൽബ ഇന്ത്യയിൽ വളരെ വിലയുള്ളതിനാലും അനിയന്ത്രിതമായ വിളവെടുപ്പ് നടത്തുന്നതിനാലും വരുംകാലങ്ങളിൽ വംശനാശം സംഭവിക്കുന്നതിന് ഇത് ഇടയാകുന്നതിനാലും ചന്ദനത്തെ ഇന്ത്യ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തുകയും രാജ്യത്തെ ചന്ദനമരങ്ങളെ സംരക്ഷിക്കാൻ സംരക്ഷണ നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ അഭിനന്ദനീയവും അഭിമാനകരവുമാണ് ഈ കാര്യങ്ങൾ. ഇത്രയുമൊക്കെയാണ് ഈ മരത്തെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം ഈ ചന്ദനത്തിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടത്തിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ കാണാനും വന്നതാണ്. മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ സൈനിങ് ഓഫ് ആൻഡ് 73.